SSLC പരീക്ഷയിൽ വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള റവന്യൂ ജില്ല കോട്ടയം. തൊണ്ണൂറ്റി 99.92%. വിജയശതമാനം ഏറ്റവും കുറവുള്ള റവന്യൂ ജില്ല തിരുവനന്തപുരം. 99.08%. വിജയശതമാനം ഏറ്റവും കൂടുതലുള്ള വിദ്യാഭ്യാസ ജില്ല പാലാ. 100%. വിജയശതമാനം ഏറ്റവും കുറവുള്ള വിദ്യാഭ്യാസ ജില്ല ആറ്റിങ്ങൽ. 99%. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും A+ കിട്ടിയ വിദ്യാഭ്യാസ ജില്ല മലപ്പുറം. നാലായിരത്തി 934 വിദ്യാർത്ഥികൾ. കഴിഞ്ഞ വർഷവും 4934 കഴിഞ്ഞ വർഷവും ഒന്നാം സ്ഥാനത്ത് മലപ്പുറം ജില്ലയായിരുന്നു. 4856 വിദ്യാർത്ഥികളാണ് അന്ന് A+ കിട്ടിയത്. ഗൾഫ് സെന്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 7. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 533. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 516. വിജയശതമാനം 96.81%. 3 ഗൾഫ് സെന്ററുകളിൽ 100% വിജയം നേടിയിട്ടുണ്ട്. ദി മോഡൽ സ്കൂൾ അബുദാബി, ദി ഇന്ത്യൻ സ്കൂൾ ഫുജൈറ, ദി ഇന്ത്യൻ മോഡൽ സ്കൂൾ ഷാർജ. 8 സെന്ററുകളുടെ പരീക്ഷാഫലം. ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 9. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 285. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയ വിദ്യാർത്ഥികൾ 277. വിജയശതമാനം 97.19%. അവിടെ 100% വിജയം നേടിയ 6 സ്കൂളുകളുണ്ട്. ഷഹീദ് ജവാൻ മുത്തുക്കോയ മെമ്മോറിയൽ സീനിയർ സെക്കൻഡറി സ്കൂൾ അമിനി, ഗവൺമെന്റ് ഹൈസ്കൂൾ ചെത്തരത്ത്, ഗവൺമെന്റ് ഹൈസ്കൂൾ അഗത്തി, ഗവൺമെന്റ് സർദാർ പട്ടേൽ സീനിയർ സെക്കൻഡറി സ്കൂൾ കൽപ്പേനി, ഗവൺമെന്റ് ഹൈസ്കൂൾ മിനിക്കോയ്, ഗവൺമെന്റ് ഹൈസ്കൂൾ കടമത്ത്. കൂടുതൽ കുട്ടികൾ പരീക്ഷ എഴുതിയ സെന്റർ PKMM HSS എടരിക്കോട് മലപ്പുറം. വിദ്യാർത്ഥികളുടെ എണ്ണം 2085. കഴിഞ്ഞ വർഷം അവർക്ക് തന്നെയായിരുന്നു. കഴിഞ്ഞ വർഷം 1876. ഏറ്റവും കുറവ് കുട്ടികൾ പരീക്ഷ എഴുതിയത് 5 സെന്ററുകളുണ്ട്, ഒരാൾ വീതമേ ഉള്ളൂ. HMHSS രണ്ടാർക്കര എറണാകുളം, ഗവൺമെന്റ് HSS കുറ്റൂർ തിരുവല്ല, NSS HS ഇടനാട്, ഹസൻ ഹാജി ഫൗണ്ടേഷൻ ഇന്റർനാഷണൽ HS തലശ്ശേരി, ഗവൺമെന്റ് HSS ശിവൻകുന്ന് മൂവാറ്റുപുഴ.
THSSLC പരീക്ഷ മാർച്ച് 2024, ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 47. പരീക്ഷ എഴുതിയ വിദ്യാർത്ഥികൾ 2944. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 2938. വിജയശതമാനം 99.8%. ഫുൾ എ പ്ലസ് നേടിയവർ 534. SSLC ഹിയറിംഗ് ഇംപേർഡ് HI അതിന്റെ പരീക്ഷ മാർച്ച് 2024, ആകെ പരീക്ഷാ കേന്ദ്രങ്ങളുടെ എണ്ണം 29. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 224. ഉന്നത വിദ്യാഭ്യാസത്തിന് യോഗ്യത നേടിയവർ 224. 90% വിജയമാണ്. ഫുൾ എ പ്ലസ് നേടിയവരുടെ എണ്ണം 48. THSLC ഹിയറിംഗ് ഇംപേർഡ് ആകെ പരീക്ഷാ കേന്ദ്രങ്ങൾ 2. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 8. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 8. വിജയം 100%. അവിടെ ഫുൾ എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളില്ല. AHSLC പരീക്ഷ മാർച്ച് 2024. സ്കൂളിന്റെ പേര് കേരള കലാമണ്ഡലം ആർട്ട് ഹയർ സെക്കൻഡറി സ്കൂൾ ചെറുതുരുത്തി. പരീക്ഷ എഴുതിയവരുടെ എണ്ണം 60. ഉന്നത വിദ്യാഭ്യാസത്തിന് അർഹത നേടിയവരുടെ എണ്ണം 59. വിജയശതമാനം 98.33%. ഫുൾ എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 1. മുഴുവൻ വിദ്യാർത്ഥികളും ഉപരിപഠനത്തിന് അർഹത നേടിയ സ്കൂളുകളുടെ എണ്ണം. സർക്കാർ സ്കൂൾ 892, എയ്ഡഡ് സ്കൂൾ 1139, അൺഎയ്ഡഡ് സ്കൂൾ 443, കഴിഞ്ഞ വർഷത്തേക്കാൾ 100% വിജയം കൈവരിച്ച സ്കൂളുകളുടെ എണ്ണത്തിൽ ഈ വർഷം നേരിയ കുറവ് ഉണ്ടായിട്ടുണ്ട്. അതിൽ ഗവൺമെന്റ് സ്കൂളുകൾ 59 എണ്ണത്തിന് കുറവുണ്ടായിട്ടുണ്ട്. എയ്ഡഡ് സ്കൂളുകളാണ് 52 എണ്ണത്തിന്റെ കുറവുണ്ടായിട്ടുണ്ട്. അൺഎയ്ഡഡ് സ്കൂളുകളിൽ 4 എണ്ണത്തിന്റെ വർധനവുണ്ടായിട്ടുണ്ട്, കൂടിയിട്ടുണ്ട്. മുഴുവൻ വിദ്യാർത്ഥികളെയും ഉപരിപഠനത്തിന് അർഹരാക്കിയ വിദ്യാലയങ്ങളുടെ ആകെ എണ്ണം കഴിഞ്ഞ വർഷം 2581. ഈ വർഷം ആകെ 2474. 107 കുറവുണ്ട്. കഴിഞ്ഞ വർഷം മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളുടെ എണ്ണം 68,604 ആയിരുന്നു. എന്നാൽ ഈ വർഷം അത് 71,831 വർദ്ധിച്ചു. വർദ്ധനവ് 3,227. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, സൂക്ഷ്മപരിശോധന, ഫോട്ടോ കോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ 9/5/2024 മുതൽ
15/5/2024 വരെ ഓൺലൈനായി നൽകാവുന്നതാണ്. ഉപരിപഠനത്തിന് അർഹത നേടാത്ത റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കുള്ള സേ പരീക്ഷ 2024 May 28 മുതൽ June 6 വരെ നടത്തുന്നതും June 2 ഫലം പ്രഖ്യാപിക്കുന്നതുമാണ്. ഉപരിപഠനത്തിന് യോഗ്യത നേടാത്ത വിദ്യാർത്ഥികൾക്ക് പരമാവധി 3 വിഷയങ്ങൾക്ക് വരെ സേ പരീക്ഷ എഴുതാവുന്നതാണ്. 2024 March പരീക്ഷയിൽ ഉപരിപഠനത്തിന് അർഹത നേടിയവരുടെ സർട്ടിഫിക്കറ്റുകൾ June 1 മുതൽ DG ലോക്കറിൽ ലഭ്യമാകുന്നതാണ്.